ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് എസ് വൈനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 9-ാം ക്ലാസ്സിലെ 6-ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്ന് പറയുന്ന ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഇനി ബയോളജിയിൽ ഒരു ചാപ്റ്ററും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ജിയോഗ്രഫി നമ്മൾ ഒരുവിധം എല്ലാം എടുത്തു കഴിഞ്ഞു. നാളത്തോടുകൂടി ജിയോഗ്രഫി മൊത്തം കഴിയുന്നതായിരിക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കെമിസ്ട്രിയും ഫിസിക്സുമായിരിക്കും. ഏതൊക്കെയാണ്? കെമിസ്ട്രിയും ഫിസിക്സുമായിരിക്കും ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ചിലപ്പോൾ അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ 10-ാം ക്ലാസ്സിൻ്റെ എസ് എസ് എടുക്കുക, അതായത് സോഷ്യൽ സയൻസ് എടുക്കാൻ പോകുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആയിരിക്കും നടക്കുക. അത് എൽ ജി എസ് കാർക്കും അതേപോലെ തന്നെ സി പി ഒ കാർക്കുമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും പ്രധാനമായിട്ടും നടക്കുക. ഇപ്പോൾ എൽ ജി എസിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ 2 ദിവസം നല്ല വ്യൂസ് ഉണ്ടായെങ്കിൽ 3-ാമത്തെ ദിവസം വ്യൂസ് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, അതനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമുക്കിതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് വ്യായാമത്തിൻ്റെ പ്രാധാന്യമാണ്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെയുള്ള രക്തപ്രവാഹം കൂടുന്നു, അതായത് വ്യായാമം കൊണ്ടുള്ള ഗുണങ്ങളാണ് പറയുന്നത്. ഹൃദയപേശികൾ ദൃഢമാകുന്നു, ഇതാണ് വ്യായാമം കൊണ്ട് ഹൃദയത്തിനുള്ള ഏറ്റവും നല്ല ഗുണം. അടുത്തത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ വിഘടിപ്പിച്ച് പൊണ്ണത്തടി കുറയ്ക്കുന്നു, കൂടുതൽ വിയർക്കുന്നു, വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളപ്പെടുന്നു. ഇനി ശ്വാസകോശമാണെങ്കിൽ ശ്വസനവാതകങ്ങളുടെ വിനിമയം കൂടുതൽ കാര്യക്ഷമമാകുന്നു, വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. അപ്പോൾ വ്യായാമം ചെയ്യുന്നതിലൂടെ വൈറ്റൽ കപ്പാസിറ്റി കൂടും. പേശികളിൽ കൂടുതൽ രക്തലോമികകൾ രൂപപ്പെടുന്നു, പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു തുടങ്ങിയവയാണ് വ്യായാമത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാനില്ല, പക്ഷെ തുടക്കം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. ചലനങ്ങളെ പൊതുവെ നമ്മുടെ ഇഷ്ടാനുസരണം നിയന്ത്രിക്കാവുന്നവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിക്കാൻ പറ്റും. ഇഷ്ടാനുസരണം നിയന്ത്രിക്കുന്ന ചലനങ്ങളെ ഐച്ഛിക ചലനങ്ങൾ എന്നും അല്ലാത്തതിനെ അനൈച്ഛിക ചലനങ്ങൾ എന്നുമാണ് പറയുന്നത്. ഒന്ന് വോളണ്ടറി ആണെങ്കിൽ ഒന്ന് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ് എന്നാണ് നമ്മൾ പറയാറ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പേശികളാണ്. 3 തരത്തിലുള്ള പേശികളാണ് പ്രധാനമായിട്ടുള്ളത്. അസ്ഥിപേശി അഥവാ രേഖാങ്കിത പേശി എന്ന് പറയുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അസ്ഥികളുമായി ചേർന്ന് കാണപ്പെടുന്നു, സിലിണ്ടർ ആകൃതിയിലുള്ള കോശങ്ങളാണ്. എങ്ങനെയാണ് സിലിണ്ടർ, മുട്ടല്ലേ, കോഴിമുട്ട, അതിൻ്റെ ആകൃതിയിലുള്ള കോശങ്ങളാണ്. കുറുകെ വരകൾ കാണപ്പെടുന്നു, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെക്കണേ. ഐച്ഛിക ചലനങ്ങൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്, ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നത് അസ്ഥിപേശിയാണ് അല്ലെങ്കിൽ രേഖാങ്കിത പേശിയാണ്. രണ്ടും എഴുതി വെക്കണേ, കാരണം ബി എസ് സി രണ്ടും ചോദിക്കാം. അസ്ഥിപേശി എന്ന് ചോദിക്കാം അല്ലെങ്കിൽ രേഖാങ്കിത പേശി എന്നും ചോദിക്കാം. ടൈറ്റ് ആക്കണം എക്സാമെങ്കിൽ അവർ രേഖാങ്കിത ചോദിക്കും അല്ലെങ്കിൽ നേരെ അസ്ഥിപേശി എന്ന് ചോദിക്കും. അടുത്തതാണ് മിനുസപേശി അഥവാ രേഖാശൂന്യപേശി. ആമാശയം, ചെറുകുടൽ തുടങ്ങിയ ആന്തരാവയവങ്ങളിലും രക്തക്കുഴലുകളിലും കാണപ്പെടുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. സ്പിൻഡിൽ ആകൃതിയിൽ കാണപ്പെടുന്ന സ്പിൻഡിൽ ആകൃതിയിലുള്ള കോശങ്ങൾ, കുറുകെ വരകളില്ല. അടുത്ത പോയിന്റ് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. ഏതാണ് അനൈച്ഛിക ചലനം? ഇത് ഐച്ഛികമാണെങ്കിൽ ഇത് അനൈച്ഛികം. അടുത്തതാണ് ഹൃദയപേശി. അതിൽ തന്നെ ഉണ്ട്, ഹൃദയഭിത്തിയിലാണ് കാണപ്പെടുന്നത്. ശാഖകളായി പിരിഞ്ഞ കോശങ്ങൾ, കുറുകെ വരകൾ കാണപ്പെടുന്നു, അനൈച്ഛികം, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതാണ് ഹൃദയപേശി പേശി മിനുസപേശി. ഐച്ഛിക ചലനങ്ങളാണെങ്കിൽ അസ്ഥിപേശി മാത്രമാണ്. ഹൃദയപേശിക്ക് വേറെ പേരൊന്നുമില്ല, ഹൃദയപേശി മാത്രം തന്നെയാണ് പേരുള്ളത്. ഇനി പേശിക്ലമം. എന്താണ് പേശിക്ലമം എന്ന് വെച്ചാൽ, വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ വേണ്ടയളവിൽ ഓക്സിജൻ ലഭ്യമായില്ലെങ്കിൽ അവായു ശ്വസനം, നമ്മൾ പറഞ്ഞതാണ് അവായു ശ്വസനം എന്താണെന്നുള്ളത്, അതുവഴി ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. തന്മൂലം പേശികോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും ചെയ്യും. തൽഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും. ഈ അവസ്ഥയാണ് പേശിക്ലമം എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ തന്നെ വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യുന്നത് മൂലം പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. അപ്പോൾ ഈ പേശിക്ലമം എപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, വിശ്രമമില്ലാതെ നമ്മൾ അധ്വാനിക്കുന്ന വേളയിലാണ് ഇത് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. ഇനിയാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എഴുതി വെക്കേണ്ടത്. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206, അത് ആദ്യം എഴുതി വയ്ക്കുക. അക്ഷാസ്ഥികൂടങ്ങളും അനുബന്ധാസ്ഥികൂടങ്ങളും ഉണ്ട്. മനുഷ്യ ശരീരത്തിൽ അക്ഷാസ്ഥികൂടങ്ങളും അനുബന്ധാസ്ഥികൂടങ്ങളും ഉണ്ട്. അക്ഷാസ്ഥികൂടം 80 എണ്ണവും അനുബന്ധാസ്ഥികൂടം 126 ചേർന്ന് ടോട്ടൽ
ആറ് എട്ട് രണ്ട് പത്തിന് പൂജ്യം ബാക്കി ഒന്ന്, ടോട്ടൽ 206 ആസ്തികൾ കിട്ടിയില്ലേ, 206 ആസ്തികളുണ്ട്. അപ്പോൾ അക്ഷാസ്തി കൂടം 80, അനുബന്ധാസ്തി കൂടം 126 എഴുതി വെക്കണേ. ഇനി അടുത്തതായിട്ട് എഴുതാനുള്ളത് തലയോടിലെ ആസ്തികൾ 29, എത്രണ്ണമാണ്, 29. മാറല്ല് ഒറ്റൊന്നേയുള്ളു. വാരിയല്ലുകൾ 24 അല്ലെങ്കിൽ 12 ജോഡികൾ, രണ്ടും എഴുതി വയ്ക്കണേ, 24 അല്ലെങ്കിൽ 12 ജോഡികൾ. നട്ടല്ല് 26, നട്ടല്ല് 26. ഇനി തോൾവലയം, തോൾവലയത്തിൽ 4 എല്ലുകൾ അല്ലെങ്കിൽ 2 ജോഡി എല്ലുകളാണുള്ളത് അല്ലെങ്കിൽ ആസ്തികളാണുള്ളത്. കൈകളിലെ ആസ്തികൾ 60 അല്ലെങ്കിൽ 30 ജോഡിയാണുള്ളത്, എഴുതി വയ്ക്കണേ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രോണീവലയം 1 ജോഡി അഥവാ 2 എണ്ണം. കാലിലെ അസ്ഥികളും കയ്യിലെ അസ്ഥികളും സെയിം ആണ്, 30 എണ്ണം വെച്ചിട്ടാണ്, അതായത് 60 എണ്ണം, 30 ജോഡി വെച്ച് ടോട്ടൽ 60. അപ്പോൾ കാലിൽ 60, കയ്യിൽ 60, തോൾവലയം 4, ശ്രോണീവലയം 2. അപ്പോൾ തന്നെ നമുക്ക് കൂട്ടിയ മതി, 60 60, 120, 124, 124 2, 126. ഇവിടെയും അതേപോലെ കൂട്ടിക്കഴിഞ്ഞാൽ 80 കിട്ടും. അങ്ങനെ ടോട്ടൽ 206 അസ്ഥികൾ, പ്രധാനമായിട്ട് തലയോടെ, വാരിയല്ലേ, നട്ടല്ലേ. ഇതാണ് പി എസ് സി ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളത് പഠിക്കുക, കാരണം പി എസ് സിക്ക് എപ്പോഴും വരെ ചോദ്യം ചോദിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ചോദ്യങ്ങൾ മാറ്റാൻ കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. എത്ര എണ്ണമാണ് ഇവിടെ അതിനുള്ള ഗ്രാഫൊക്കെ തന്നിട്ടുണ്ട് എഴുതി വയ്ക്കാനുള്ള, അന്ന് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് തന്നെ നോക്കിപ്പോയത്. ഇനി അസ്ഥിസന്ധികളും ചലനവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അസ്ഥികൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് സന്ധികൾ വഴിയാണ്. സന്ധികൾ അസ്ഥികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകി ചലനത്തിൽ പങ്കുചേരാൻ സഹായിക്കുന്നു. സന്ധികളുടെ വൈവിധ്യം അനുസരിച്ച് ചലനങ്ങളുടെ വൈവിധ്യവും ഏറുന്നു. അപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഈ അസ്ഥികളൊക്കെ എവിടെയാണ് എന്നുള്ളതാണ്. വസ്തുതയാണ് കീലസന്ധി. കീലസന്ധി നമ്മുടെ തലയുടെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ കഴുത്തിലാണ് കാണപ്പെടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ തല ചരിക്കാനും വളയ്ക്കാനൊക്കെ കഴിയുന്നതിന് സാധ്യമാക്കുന്നത് കീലസന്ധിയാണ്. ഏതാണ്? കീലസന്ധി. ഇനി ഗോളരസന്ധി എന്ന് പറയുന്നത് കയ്യെ കാല്, എവിടെയാണ്? കയ്യിൻ്റെ ഈ ഭാഗത്ത്, അതായത് കയ്യിൻ്റെ തുടക്കത്തിലും കാലിൻ്റെ തുടക്കത്തിലുമാണ് ഗോളരസന്ധി കാണപ്പെടുന്നത്. അതായത് നമ്മളുടെ വ്യായാമത്തിനൊക്കെ ഉപയോഗിക്കുന്ന സന്ധിയാണ് ഈ രണ്ടെണ്ണം. ഇനി വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ എല്ലാ ആകൃതിയും നമുക്ക് മടക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ വിജാഗിരി സന്ധിയാണ്. കാലിൽ അതേപോലെ കയ്യിൽ, കാലിൻ്റെയും കയ്യിൻ്റെ ഒക്കെ സെൻട്രൽ ഭാഗത്താണ് വിജാഗിരി സന്ധി ഉള്ളത്. ഇനി തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുന്ന സന്ധി ഉള്ളത് നമ്മളുടെ കാൽ വിരലിൻ്റെ അഭാഗത്താണ്, അതായത് ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ തെന്നി നീങ്ങുന്ന സന്ധി. അപ്പോൾ എത്ര എണ്ണമുണ്ട്? തെന്നി നീങ്ങുന്നത് 1, വിജാഗിരി 2, കീലരി 3, കീലസന്ധി 3, ഗോളരസന്ധി 4. അങ്ങനെ 4 സന്ധികളാണ് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇനി ഒരു അസ്ഥി, അതായത് ഒരു അസ്ഥിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്, അതായത് നമുക്കൊരു അസ്ഥിയുടെ സന്ധിയുടെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇതിനെയാണ് അസ്ഥി എന്ന് പറയുന്നത്. ഈ കാണുന്ന ഭാഗം, അതായത് ഈ ഒരു റോസ് കളർ, റോസ് നീല കളറിൽ കാണുന്നില്ലേ, ഇതാണ് സൈനോവിയൽ സ്തരം എന്ന് പറയുന്നത്. അതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നു. ഇനി സൈനോവിയൽ ദ്രവത്തിൻ്റെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ അത് എഴുതി വെക്കണേ. അസ്ഥികൾക്കിടയിൽ ഒരു സ്നേഹകമായി പ്രവർത്തിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സൈനോവിയൽ ദ്രവമാണ്. ഏതാണ്? സൈനോവിയൽ ദ്രവമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അടുത്തതാണ് കാപ്സ്യൂൾ. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാളിയാണ് കാപ്സ്യൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നതാണ് കാപ്സ്യൂൾ. അടുത്തതാണ് തരുണാസ്ഥി. അസ്ഥികൾക്കിടയിലുള്ള ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയാണ്. ദ്രവം ഏതാണ്? അതായത് അസ്ഥികൾക്കുള്ളിൽ ഒരു സ്നേഹകം പോലെ പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണെങ്കിൽ ഘർഷണം ഒഴിവാക്കുന്നത് തരുണാസ്ഥിയാണ്. ഇനി സ്നായുക്കൾ എന്താണെന്ന് ചോദിച്ചാൽ അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിപ്പിക്കാതെ സന്ധിയിൽ ഉറച്ചു നിർത്തുന്നതാണ് സ്നായുക്കൾ എന്ന് പറയുന്നത്. ഏതാണ്? സ്നായുക്കൾ എന്ന് പറയുന്നത്. ഇനി പേശികൾക്ക് വരാവുന്ന രോഗങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നാമത്തെ രോഗമാണ് സന്ധിവാദം. സന്ധികളിലെ അണുബാധ, പരിക്കുകൾ, പ്രായാധിക്യം എന്നിവയാണ് കാരണം. തരുണാസ്ഥി വലയത്തിൻ്റെ തകരാറ്, അസഹനീയമായ വേദന, സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ തുടങ്ങിയവയാണ് അതിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് സന്ധിവാദത്തിൻ്റെ. ഇനി അസ്ഥിസ്ഥാന ഭ്രംശം എന്ന് പറയുന്ന രോഗമുണ്ട്. സന്ധികളിലെ അസ്ഥികൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കുക, പ്രധാന കാരണം സ്നായുക്കളിലുള്ള തകരാറാണ്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് കഠിനമായ വേദന, നീർവീക്കം, ചലിപ്പിക്കാൻ പ്രയാസം തുടങ്ങിയവയാണ്. അടുത്തതാണ് ഉളുക്ക്.
സ്നായുക്കൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യൽ കഠിനമായ വേദനയും നീർവീക്കവുമാണ്. അടുത്ത രോഗം എഴുതി വയ്ക്കുക, ഓസ്റ്റിയോപെറോസിസ്. ഈ രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എഴുതി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സന്ധിവാദത്തിൽ തരുണാസ്ഥിയിലെ തകരാറ് എഴുതി വയ്ക്കുക. ഇവിടെയാണെങ്കിൽ സ്നായുക്കളുടെ തകരാറ് എന്നുള്ളത് എഴുതി വയ്ക്കുക. അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ്, ബലക്ഷയമുണ്ടായി ഒടിവ് സംഭവിക്കുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപെറോസിസ്. ഇതിന് കാരണം എഴുതി വയ്ക്കുക. കാൽസ്യത്തിൻ്റെ കുറവ്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ്, വിറ്റാമിൻ ഡിയുടെ കുറവ് എന്നിവയാണ് കാരണം. ഇടുപ്പല്ല്, മണിബന്ധം, നട്ടെല്ല് എന്നീ ഭാഗങ്ങളെ കൂടുതൽ ബാധിക്കുന്നു. അടുത്തതാണ് പേശീക്ഷയം. പല കാരണങ്ങളാൽ പേശികൾക്ക് നാശം ഉണ്ടാകുന്ന അവസ്ഥയാണ്. പേശികൾ ദുർബലമാകുന്നു. സാധാരണയായി കാണപ്പെടുന്നത് ആൺകുട്ടികളിലാണ് പേശിക്ഷയം സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇനി അസ്ഥികൂടം പേശിക്ക് പുറത്ത്, അതായത് നമ്മളെ ഞെണ്ട്, ഒച്ച്, വണ്ട് തുടങ്ങിയ ചെമ്മീനിൻ്റെ തോട് തുടങ്ങിയൊക്കെ അതിൽ വരുന്നതാണ്. നട്ടലുള്ള ജീവികളെല്ലാം പേശികൾക്കുള്ളിലാണല്ലോ അസ്ഥികൂടം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആന്തരാസ്ഥികൂടം എന്ന് പറയാം. എന്നാൽ നട്ടലില്ലാത്ത ജീവികളുടെ ശരീരത്തിനുള്ളിൽ അസ്ഥികൾ ഇല്ല, ഇല്ലെങ്കിലും അവയിൽ കാണപ്പെടുന്ന ബാഹ്യാസ്ഥികൂടത്തെ പറ്റി മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതൊക്കെയാണ്. പിന്നെ ചിത്രം നോക്കിയിട്ട് ഏതൊക്കെയാണെന്ന് എഴുതിയെടുക്കാനാണ്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി അസ്ഥികൂടം ഇല്ലാതെയും ചലനം എന്ന് പറയുന്ന ഭാഗത്ത് തന്നിട്ടുള്ളതാണ് പാരമീസിയം. ഒന്നാമത്തെയാണ് പാരമീസിയം. ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയകളാണ്. ഏതാണ്? നിങ്ങളിങ്ങനെ എഴുതി വെച്ചാൽ മതി, പാരമീസിയം സീലിയ. കോശോപരിതലത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് സീലിയകൾ എന്ന് പറയുന്നത്. അടുത്തതാണ് യുഗ്ലീന. യുഗ്ലീനയുടെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലം. എന്താണ് ഫ്ലജെല്ലം? അത് ഇതേപോലെ എഴുതി വയ്ക്കുക. അടുത്തത് മണ്ണിര. മണ്ണിരയുടെ ശരീരത്തിൽ രണ്ട് തരം പേശികൾ കാണപ്പെടുന്നു, വലയ പേശികൾ, ദീർഘപേശികൾ എന്നിവയാണിവ. ഇവയുടെ ക്രമാനുഗതമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും മണ്ണിരയുടെ ചലനം സാധ്യമാക്കുന്നു. ഇതുകൂടാതെ ശരീരോപരിതലത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മങ്ങളായ സീറ്റകൾ, ഏതാണ് സീറ്റകൾ, സഞ്ചാരത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഈ മൂന്നും എഴുതി വയ്ക്കുക. ഇനി ചലനവും സഞ്ചാരവും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചിത്രം തന്നിട്ടുണ്ട്. വസ്തുതയാണ് ആർട്ടിക് ടേൺ എന്ന് പറയുന്നത്, അതായത് ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിലേക്കും അവിടെ നിന്നും തിരിച്ചും വർഷം തോറും പോയി വരുന്ന സഞ്ചാരപ്രിയനാണ് ആർട്ടിക് ടേൺ എന്ന് പറയുന്ന ഈ കിളി. ഇനി അടുത്ത് മൊണാർക്ക് ശലഭം എന്താണെന്ന് ചോദിച്ചാൽ ദേശാന്തര ഗമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന അൽപായുസ്സായ മനോഹരമായ ശലഭമാണ് മൊണാർക്ക് ശലഭം. അടുത്തത് ഹംബാക്ക് തിമിംഗലം. ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ സ്ഥിരമായി സഞ്ചരിക്കുന്ന പട്ടുകൂറ്റൻ സസ്തിനിയാണ് ഹംബാക്ക് തിമിംഗലം എന്ന് പറയുന്നത്. ഇനി സസ്യങ്ങൾ ചലിക്കുമോ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്, അതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് നോക്കാനില്ല. ഇവിടെ നോക്കാനുള്ള ആകെ കാര്യം ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളാണ് ട്രോപ്പിക ചലനങ്ങൾ എന്ന് പറയുന്ന ഭാഗം മാത്രമാണ് നോക്കാനുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. പ്രധാനമായിട്ടും മണ്ണിര, യുഗ്ലീന, പാരമീസിയം നോക്കുക. അതേപോലെ ആരോഗ്യത്തിന് വരുന്ന, അതായത് എല്ലുകൾക്ക് വരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ എത്രയൊക്കെ അസ്ഥികളുണ്ട്. ഇതിൽ നിന്ന് സാധാരണ, അതായത് സാധാരണ PSC ചോദിക്കാറ് ഈ ഭാഗത്തു നിന്നാണ്. ഏത് ഭാഗം? ഈ ഭാഗത്തു നിന്നാണ്. എത്ര അസ്ഥികൂടങ്ങളുണ്ട്, എത്ര അനുബന്ധ അസ്ഥികൂടങ്ങളുണ്ട്, തലയോട്ടിൽ എത്രയുണ്ട്, മാറലിൽ എത്രയുണ്ട്, വാരിയെല്ലുകൾ എത്രണമാണ്. വാരിയെല്ലുകൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എത്ര ജോഡിയുണ്ട് എന്ന് പഠിക്കണം. ഈ കൈയും കാലും പഠിക്കുന്ന പോലെ തന്നെ എത്രയൊക്കെ ജോഡികളാണ് എന്നുള്ളതും കൂടി കൃത്യമായിട്ട് പഠിക്കുക. കാരണം PSC അങ്ങനെ ചോദിക്കും, അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഒറ്റയടിക്ക് രണ്ട് ഓപ്ഷൻ PSC തരും, അതായത് രണ്ടും കാണിക്കും, പക്ഷെ എത്രണമുണ്ട് എന്നുള്ളതാണോ എത്ര ജോഡി എന്നാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതുക. അപ്പം അത്ര മാത്രമേ പറയാനുള്ളൂ. കൃത്യമായിട്ട് പഠിക്കുക, ലെക്ചർ നോട്ട് ഇന്ന് ക്ലിയർ ചെയ്ത് പോവുക. ഓരോ ദിവസത്തേക്ക് മാറ്റി വയ്ക്കരുത്, പിന്നീട് നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.